നമസ്കാരം. വൃദ്ധനിരയെ മാറ്റി യുവനിരയെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ നേതാക്കൾക്ക് മുമ്പേ വെന്റിലേറ്ററിലാവുക കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് യുവത്വത്തിനായുള്ള മുറവിളി ഉയരുന്നു. രാഹുലിന് പകരം ഗാർഗയോ ഷിൻഡെയോ ഖലാട്ടോ പോലൊരു ഡമ്മിയാണ് പുതിയ അധ്യക്ഷനെങ്കിൽ എന്തിന് രാഹുൽ ഒഴിയണം എന്നുള്ള ചോദ്യം വളരെ ശക്തമാകുന്നു. പ്രവർത്തക സമിതിയിൽ 18 പേർ 70 മുകളിൽ 90 വയസ്സ് വരെ പ്രായമായവർ. വയലാർ രവി ഉൾപ്പെടെ 10 രാജ്യസഭാംഗങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും ആരോഗ്യമില്ലാത്ത സ്ഥിതി. പിന്നെ എന്തിന് രാഹുൽ രാജിവെക്കണം? തുടർച്ചയായ പരാജയങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ രാജി ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. രാഹുലിന് പകരക്കാരനായി വരുന്നത് വെറുമൊരു ഡമ്മി നേതാവാണെങ്കിൽ പാർട്ടി വീണ്ടും അബദ്ധങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുവെന്ന പ്രതീതി ജനിപ്പിക്കും. ഇപ്പോൾ തന്നെ കോൺഗ്രസ് അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന മോത്തിലാൽ വോറയെ എഴുന്നേൽപ്പിച്ചു നിർത്തണമെങ്കിൽ രണ്ടുപേർ കൂടി താങ്ങിപ്പിടിക്കണം എന്നതാണ് അവസ്ഥ. 90-കാരനായ വോറാജിക്ക് രാവാണോ പകലാണോ എന്നുപോലും നിശ്ചയമില്ല. പകരം പിന്നോക്കം ദളിത് പരിഗണനകളൊക്കെ വെച്ച് മല്ലികാർജ്ജുന ഖാർഗെ, സുശീൽ കുമാർ ഷിൻഡെ, മുകുൾ വാസ്നിക്ക് എന്നീ പരാജിത നേതൃത്വങ്ങളെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെങ്കിലും മഹാകഷ്ടം എന്നല്ലാതെ മറുപടി ഉണ്ടാകില്ല. അത്തരം പരിഗണനകളൊന്നും ജനത്തിന്റെ മനസ്സിൽ പോലും ഇക്കാലത്തില്ലെന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് വൈകി പോകുന്നു. ദളിതനെ രാഷ്ട്രപതിയാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് എന്ത് നേടിയെന്നത് പാർട്ടിക്ക് പോലും അറിയില്ല. സ്വന്തം സംസ്ഥാനങ്ങളിൽ വല്ലവരും കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പദവി തട്ടിയെടുത്ത് അധികാരത്തിൽ ഉണ്ടായിരുന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നാണംകെട്ട പരാജയം വരുത്തിവെച്ച നേതാക്കളാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥും. ഇരുവരും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരാണ്. ഇവരുടെ നേതൃത്വം വന്നാലും അത് പ്രവർത്തകരിൽ നിരാശ സൃഷ്ടിക്കുകയാകും ഫലം. അതേസമയം രാഹുലിന്റെ രാജി പാർട്ടിയിൽ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുന്നതിനുള്ള അവസരമായി വിനിയോഗിക്കാനായാൽ അത് BJP വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിനെ പ്രാപ്തരാക്കും. സച്ചിൻ പൈലറ്റ്, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവർ ഈ ഗണത്തിൽ കഴിവ് തെളിയിക്കപ്പെട്ട നേതാക്കളാണ്. ഇനി പ്രിയങ്ക ഗാന്ധിയാണെങ്കിലും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയായി മാറാൻ പര്യാപ്തമാകും. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. സ്വാഭാവികമായും സാധ്യതയില്ല. കാരണം പാർട്ടിയിൽ എന്തും തീരുമാനിക്കാൻ അധികാരമുള്ള പ്രവർത്തക സമിതിയിൽ ചിലരൊഴിച്ചാൽ ഭൂരിപക്ഷവും 70 പിന്നിട്ടവരാണ്. 18 70 പിന്നിട്ടവർ. 80 കഴിഞ്ഞവർ തന്നെ 5 50 താഴെ പ്രായമുള്ളവർ 10 50-60 ഇടയിൽ പ്രായമുള്ളവർ 9 BJP 10 മുമ്പ് ചെയ്ത പഴയ നേതൃനിരയെ നിഷ്പ്രഭരാക്കി പുതിയൊരു നേതൃനിരയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രായം 75 കടന്നവരെ, അത് LK അദ്വാനി ആയിരുന്നെങ്കിൽ പോലും മാറ്റി നിർത്തി. അങ്ങനെ പുതിയതായി വന്ന നേതൃനിരയിൽ രാജ്യത്തെ ജനം പ്രതീക്ഷ അർപ്പിച്ചു. അവരിൽ ആ പാർട്ടിയുടെ പ്രവർത്തകർ ആവേശത്തിലായി. അതായിരുന്നു BJPയുടെ ആവർത്തിച്ചുള്ള വിജയത്തിന് കാരണം. കോൺഗ്രസിലാണെങ്കിൽ എഴുന്നേൽക്കാനും നടക്കാനും വയ്യാതെ വയലാർ രവിയെ പോലുള്ളവർ ഇപ്പോഴും രാജ്യസഭാംഗത്വം പോലുള്ള പദവികൾ പിടിച്ചുവാങ്ങി ഔദ്യോഗിക വിശ്രമ ജീവിതം നയിക്കുകയാണ്. രാജ്യസഭയിൽ ഹാജരാകാൻ പോലും ആരോഗ്യമില്ലാതെ അങ്ങനെ 10 രാജ്യസഭാംഗങ്ങളാണ് കോൺഗ്രസിന്റെ ചിലവിൽ രാജ്യസഭാംഗങ്ങളായി വിശ്രമിച്ചു കഴിയുന്നത്. ആ പദവികൾ 10 അവസരമായി നൽകിയിരുന്നെങ്കിൽ അവർ പാർട്ടിക്കായി രാജ്യസഭയിലും പുറത്തും പടപുരുതുമായിരുന്നു. കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ അപരാധങ്ങളിൽ പ്രധാനമാണ് ഇത്തരത്തിൽ വയലാർ രവി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുള്ള രാജ്യസഭാംഗത്വങ്ങൾ. ഇപ്പോഴും കേരളത്തിൽ മാത്രം BJ കുര്യൻ, VM സുധീരൻ, MM ഹസൻ പോലുള്ളവർ അടുത്ത അവസരങ്ങൾക്കായി വീറോടെ കാത്തിരിക്കുകയാണ്. അത്തരം നടപടികൾക്കെതിരെയുള്ള തിരുത്തൽ പ്രക്രിയയായി രാഹുൽ ഗാന്ധിയുടെ രാജി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാകും. പിൻസീറ്റിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഏതെങ്കിലും ഒരു ഡമ്മിയെ കോൺഗ്രസ് അധ്യക്ഷനായി നിയോഗിക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ തുടരുന്നതാകും ഉചിതം. പകരം പുതിയൊരു നേതൃനിരയെ സൃഷ്ടിച്ച് അവരെ മുൻനിരയിൽ നിന്ന് നയിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായാൽ രാജ്യം ഇനി BJPയേക്കാൾ പ്രതീക്ഷ വയ്ക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറും. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.